നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇപ്പോഴും പുൽക്കൂട്ടിൽ കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ഉണ്ണിയേശു അല്ല കർത്താവായ യേശുക്രിസ്തു. ക്രിസ്തുമസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമുക്ക് ലഭിക്കേണ്ട ഒരു സാഹചര്യവും അനുഭവമാണ്. ഇനി യേശു ക്രിസ്തു വരുന്നത് തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ ജനത്തെ തൻ്റെ സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുമസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമുക്ക് ലഭിക്കേണ്ട ഒരു സാഹചര്യവും അനുഭവമാണ്. ക്രിസ്തുവിനെ മിസ് ചെയ്തവർക്കുള്ളതല്ല ക്രിസ്തുമസ്, ക്രിസ്തുവിനെ മിസ് ചെയ്യാത്ത അനുഭവമാണ് ക്രിസ്തുമസ്. കാരണം യേശു ക്രിസ്തു എന്നുള്ളത് ഒരു കെട്ടുകഥയല്ല, യേശു ക്രിസ്തു എന്നുള്ളത് ഒരു കേവലം കഥകളിലോ പുസ്തകങ്ങളുടെ ഏടുകളിലോ വന്ന ഒരു ചരിത്ര പുരുഷനല്ല. യേശു ക്രിസ്തു നിത്യ സത്യ ദൈവമാണ്. യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയുന്നില്ല. ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യുവാനുള്ള ഒരു ബിസിനസ്സല്ല ക്രിസ്തു, ആഘോഷിക്കുന്നവർക്ക് ആഘോഷമാക്കാനുള്ള ഒരാഘോഷ വസ്തുവല്ല ക്രിസ്തു യേശു. യേശു ക്രിസ്തു എന്ന് പറയുന്നത് നിത്യ സത്യദൈവമാകയാൽ, ഏക മധ്യസ്ഥനാകയാൽ, യേശു ക്രിസ്തു ഏക രക്ഷകനാകയാൽ. അപ്പോസ്തല പ്രവൃത്തി 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമവുമില്ല. രക്ഷിക്കപ്പെടുവാൻ നമുക്ക് നൽകപ്പെട്ട നാമം യേശുവിൻ്റെ നാമം, നീതീകരിക്കപ്പെടുവാൻ നമുക്ക് നൽകപ്പെട്ട നാമം യേശുവിൻ്റെ നാമം, ന്യായവിധിയിൽ നിന്ന് നാം വിടുവിക്കപ്പെടുവാൻ സ്വർഗം നമുക്ക് നൽകിയ ഏകജാതനായ പുത്രൻ യേശു എന്ന നാമം. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ പറയുന്നു, അവൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങും, എല്ലാം നാവും യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഈ സീസണിൽ, എസ്പെഷ്യലി ക്രിസ്മസ് ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേവലം ഇതിനെ ഒരു ആഘോഷമായി, കേവലം ഇതിനെ ഒരു ചടങ്ങായി, ഒരു സെലിബ്രേഷനായി കാണുവാനുള്ളതല്ല, എന്തിനു വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്ന യാഥാർത്ഥ്യത്തെ, സത്യത്തെ ഒരിക്കൽ കൂടെ ഓർക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കാനുമുള്ള സമയമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, താൻ ജനിക്കുന്നതിന് വർഷങ്ങൾ വർഷങ്ങൾ മുമ്പ് പ്രവാചകന്മാർ തൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. തൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പ്രവചിച്ചിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയെക്കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടു. കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടു. എന്നാൽ ഇനി നിവർത്തീകരിക്കപ്പെടുവാനുള്ളത് ഒരു പ്രവചനമാണ്, അത് മറ്റൊന്നുമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്, യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇപ്പോഴും പുൽക്കൂട്ടിൽ കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ഉണ്ണിയേശു അല്ല കർത്താവായ യേശുക്രിസ്തു. ആ ഉണ്ണിയേശു വളർന്നു, 33.5 ഈ ഭൂമിയിൽ ജീവിച്ചു, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്നും അവൻ മധ്യസ്ഥ അണയ്ക്കുന്നു. 2-3 പേർ അവൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ ഒക്കെയും മധ്യേ അവൻ കടന്നു വരുന്നു. ഇപ്പോഴും യേശു പുൽക്കൂട്ടിലാണ്, അവൻ ഉണ്ണിയേശുവാണ്, അവൻ കുഞ്ഞാണെന്ന് ചിന്തിക്കരുത്. ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാതിരാജാവും കർത്താതി കർത്താവുമായി പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട്. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിലാണ് ദൂതന്മാർ വീണ്ടും പ്രവചിച്ചത്. ഇനി യേശുക്രിസ്തു വരുന്നത് തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ, തൻ്റെ ജനത്തെ, തൻ്റെ സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും മധ്യാകാശത്തിങ്കൽ പ്രത്യക്ഷനാകുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ
ഈ ഭൂമിയിൽ നിന്ന് ഉയർക്കുമ്പോൾ, ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് പറന്നുയരുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനെ മിസ് ചെയ്ത് നടക്കുന്ന ഒരു ക്രിസ്മസ് ജീവിതമാകാതെ ഇന്ന് യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തുകൊണ്ട് കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചുവടുകളെ വയ്ക്കണം. ഒരേ ഒരു രക്ഷകൻ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവം, ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തു. കർത്താവ് നമുക്ക് നൽകിയ ഒരു വർഷം അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസത്തോടെ ഉള്ളൂ. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലിൽ ഫലം കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാമെന്ന് തോട്ടക്കാരൻ പറയുന്ന ഒരു സാഹചര്യം വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആണ്ടും കർത്താവ് നമ്മളെ നിർത്തി, ഇവിടം വരെ നടത്തി, നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ ചിന്തകളോട് നമുക്കൊന്ന് ചോദിക്കാൻ കഴിയുമോ, കർത്താവേ നീ ആഗ്രഹിക്കുന്ന നിലയിൽ എനിക്ക് പ്രയോജനപ്പെടാൻ കഴിഞ്ഞോ, നീ ആഗ്രഹിക്കുന്ന നിലയിൽ എനിക്ക് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിഞ്ഞോ? ഇല്ലെന്ന് മനസ്സാക്ഷി പറയുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കുന്നെങ്കിൽ, ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കർത്താവിൻ്റെ മുൻപിൽ നിങ്ങളെ ഏൽപ്പിക്കുക. അടുത്തൊരു ക്രിസ്മസ് വരുന്നതിന് മുൻപ്, അടുത്ത ഇതുപോലത്തെ ഒരു ഡിസംബർ മാസം വരുന്നതിന് മുമ്പ് കർത്താവെ അനവധിയായ കാര്യങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യുവാനും അങ്ങയുടെ രാജ്യത്തിൽ പ്രയോജനപ്പെടാനും എന്നെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. സത്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറഞ്ഞ് തന്നെ ഒരു പുതിയ സീസൺ ഓപ്പണാകുകയായിരുന്നു. അതാണ് പുതിയ നിയമം. ഒരു പുതിയ കാലഘട്ടം വഴി തുറക്കുകയായിരുന്നു. അതാണ് ആ ഉണർവിൻ്റെ കാലഘട്ടം. രോഗികൾ സൗഖ്യമാകുന്ന, അന്ധന്മാർ കാണുന്ന, ചെകിടന്മാർ കേൾക്കുന്ന, ഊമർ സംസാരിച്ച, മരിച്ചവർ ഉയർത്ത, കുഷ്ഠരോഗികൾ ശുദ്ധമായ, ബദ്ധന്മാർക്കും കാരാഗ്രഹസ്ഥർക്കും വിടുതൽ ലഭിച്ച ഒരു കാലഘട്ടം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ഒരു പുതിയ സീസൺ നിങ്ങളുടെ ലൈഫിലും കർത്താവ് ഓപ്പണാകട്ടെ. ഒരു പുതിയ അനുഭവം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിത്തരട്ടെ. എന്നും കണ്ണുനീരല്ല, എന്നും തകർച്ചയല്ല, എന്നും പരാജയമല്ല, നിങ്ങളുടെ മുമ്പിൽ ഒരു ജയം കർത്താവ് ചെയ്യും.